നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലീഗ് വണ്ണിൽ പി എസ് സി എന്ന് കളിക്കാൻ ഇറങ്ങുമ്പോൾ വിജയം മാത്രമാണ് ലക്ഷ്യം, അല്ലെങ്കിൽ പി എസ് സിയിൽ പല തലകളും ഉരുളാനുള്ള സാധ്യതയുണ്ട്. പി എസ് സിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം തുടക്കങ്ങളിലൊന്നാണ് ഈ വർഷം അവർക്ക് ലഭിച്ചിരിക്കുന്നത്. തുടരെ പരാജയങ്ങളാണ്. ലീഗ് വണ്ണിൽ അവർ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും 6 പോയിൻ്റ് ലീഡാണ്. എന്തും സംഭവിക്കാം എന്നുള്ളതാണ് സ്ഥിതി. ലിയോണിനോട് കഴിഞ്ഞ കളി പരാജയപ്പെട്ടതോടുകൂടി ശക്തമായ വിമർശനങ്ങൾ എല്ലാ കോണുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും അതുപോലെ കപ്പ് കോമ്പറ്റീഷനുകളിൽ നിന്നും ഒക്കെ പുറത്തായതോടുകൂടി പി എസ് സിയുടെ ആകെയുള്ള പ്രതീക്ഷ ലീഗ് വൺ കിരീടമാണ്. അതുകൂടി കൈവിട്ടു പോകുന്ന ഒരവസ്ഥ സംജാതമാവുകയാണെങ്കിൽ അതൊരു വലിയ ദുരന്തത്തിലേക്കായിരിക്കും കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിക്കുക. ഏതായാലും ഇന്ന് നീസിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നു. രാത്രി 12:30 മത്സരം നടക്കുന്നത്. പി എസ് സിയുടെ സ്ക്വാഡ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. സ്ക്വാഡിൽ പ്രധാന മിഡ്ഫീൽഡറായിട്ടുള്ള മാർക്കോ വെരാറ്റി ഇല്ല, താരത്തിന് പരിക്കാണ്. എങ്കിലും ലിയോ മെസ്സിയും കിലിയൻ എംബാപ്പയും മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കളത്തിലുണ്ടാവും. അവരിൽ തന്നെയാണ് പി എസ് സിയുടെ പ്രതീക്ഷ. കഴിഞ്ഞ കളിയിലെ പ്രകടനത്തിൻ്റെ പേരിൽ മെസ്സിയൊക്കെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയനായിരുന്നു. പ്രത്യേകിച്ച് ഫ്രഞ്ച് മാധ്യമങ്ങൾ അദ്ദേഹത്തിനെതിരെ ക്യാരിക്കേച്ചർ വരയ്ക്കുകയും അത് വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് തലസ്ഥാനത്തെ ആരാധകർ, പി എസ് ജിയുടെ ആരാധകർ ലിയോ മെസ്സി ബോള് തൊടുമ്പോഴൊക്കെ കൂവി വിളിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നീസിൻ്റെ മൈതാനത്താണ് കളി. അതുകൊണ്ട് എവേ മത്സരമാണ്, പി എസ് സിക്ക് വിജയിച്ച് കയറാൻ കഴിയുമോ എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി നോക്കിയാണ്. ഈ മത്സരത്തിൽ ഏത് തരത്തിലുള്ള ഒരു ഇലവനും കൊണ്ടായിരിക്കും പി എസ് സി ഇറങ്ങിയത്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായും പരിശോധിക്കുന്നത്. പി എസ് സിയുടെ പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ 3-5-2 ഫോർമേഷനിൽ ടീമിനെ ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് ജിയാലോഗി ഡൊണാരുമ തന്നെയാകും. ഡിഫൻസിൽ റാമോസും ഡാനിലോയും മാർക്കിനിയോസും ഒരുമിച്ച് സെൻറ്റർ ബാക്കുമാരുടെ റോള് കൈകാര്യം ചെയ്യുമ്പോൾ ഇരുപാർശ്വങ്ങളിലായിട്ട് മെൻഡസും ഹക്കീമിയും മുന്നോട്ട് കയറി കളിക്കും. മധ്യനിരയിൽ സാഞ്ചസും വിറ്റിഞ്ഞയും ഫാബിയൻ റോയിസും ഇറങ്ങുമ്പോൾ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പയും ലിയോ മെസ്സിയും ഉണ്ടാകും. എന്തായാലും ജയിച്ചേ പറ്റൂ, അതിന് കഴിയുമോ കാത്തിരിക്കണം. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും.